ആരാണ് റിവേഴ്സ് ഫ്ലാഷ്? നമ്മുടെ ബാറ്റ്മാൻ എങ്ങനെയാണോ ജോക്കർ, അതേപോലെ ഫ്ലാഷിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു വില്ലനാണ് ഈ റിവേഴ്സ് ഫ്ലാഷ്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലാഷ്, റിവേഴ്സ് ഫ്ലാഷ് ഇവരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ തന്നെ പ്രാന്താവും, അമ്മമാരി കൺഫ്യൂഷൻ ആവും. ഈ റിവേഴ്സ് ഫ്ലാഷ് അഥവാ ഇയർബഡ് തോൺ ഫ്യൂച്ചറിലുള്ള ഒരാളായിരുന്നു. പുള്ളിയുള്ള ആ ടൈമിൽ നമ്മുടെ ഫ്ലാഷ് മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫ്ലാഷിൻ്റെ സൂപ്പർ ഹീറോ സ്റ്റോറീസൊക്കെ കേട്ട് ഒരു ഫാനായിട്ടാണ് നമ്മുടെ ഇയർബഡ് തോൺ വളരുന്നത്. അങ്ങനെ ഇയാൾക്കും ഫ്ലാഷിനെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ഫ്ലാഷിന് പവേഴ്സ് കിട്ടിയ സെയിം എക്സ്പെരിമെൻറ്റ് ഇയാളും ചെയ്യാണ്. അങ്ങനെ ഫ്ലാഷിൻ്റെ പവേഴ്സ് ഇയാൾക്കും കിട്ടുകയാണ്. ഇയാൾ ഓൾറെഡി ഫ്ലാഷിൻ്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഫ്ലാഷിൻ്റെ പവേഴ്സ് കിട്ടിയ അപ്പം തന്നെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വരികയാണ് നമ്മുടെ ഫ്ലാഷിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി പാസ്റ്റിലേക്ക് വരുമ്പോൾ പല ന്യൂസ് ആർട്ടിക്കൽസും കാണാണ്. അതായത് ഫ്ലാഷിൻ്റെ ഏറ്റവും വലിയ വില്ലനാണ് ഈ ഇയർബഡ് തോണെന്നും ഫ്ലാഷിൻ്റെ കൈകൊണ്ടാണ് ഇയർബഡ് തോൺ മരിക്കുന്നതെന്നും. ഈ ഇയർബഡ് തോൺ ഓൾറെഡി ഒരു കിളിപോയ മനുഷ്യനായിരുന്നു. അങ്ങനെ ഈ ഫ്ലാഷ് തന്നെ പുള്ളിനെ കൊല്ലുന്ന ഈ ന്യൂസ് ആർട്ടിക്കൽസൊക്കെ കണ്ടിട്ട് നീ എന്നെ തന്നെ കൊല്ലുമല്ലടാ നാ ഇൻ്റെ പട്ടി മോണേന്ന് പറഞ്ഞിട്ട് ഫ്ലാഷിനെ തന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണ് നമ്മുടെ റിവേഴ്സ് ഫ്ലാഷ് ഫ്ലാഷിൻ്റെ ഏറ്റവും വലിയ വില്ലനാവുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇയർബഡ് തോൺ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വരുമ്പോഴാണല്ലോ ഫ്ലാഷിൻ്റെ കൈകൊണ്ട് പുള്ളി കൊല്ലുന്ന പോലുള്ള ന്യൂസ് ആർട്ടിക്കൽസ് ഒക്കെ കാണുന്നത്. അത് കണ്ടിട്ടാണല്ലോ പിന്നീട് ഈ വരുന്ന ഇയർബഡ് തോൺ ഫ്ലാഷിൻ്റെ വില്ലനായി മാറുന്നത്. അപ്പോൾ ഇപ്പോൾ പുള്ളി ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നില്ല എന്ന് വിചാരിച്ചോ? അപ്പോൾ ഓൾറെഡി ഫ്ലാഷ് കൊല്ലുന്ന ഈ വില്ലനായിട്ടുള്ള റിവേഴ്സ് ഫ്ലാഷ് ആരാണ്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന്മാരുടെ കഥ കേട്ടാൽ ശരിക്കും വട്ടാവുന്നത്.